ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മേഘനാഥൻ ഫോണിലൂടെ പ്രസാദിനോട് പറയുന്നുണ്ട് നിന്നെ കൊല്ലുമെന്നൊക്കെ. അതിനുശേഷം വീണ്ടും സംസാരിക്കുമ്പോൾ പ്രസാദിനാണെങ്കിൽ അപ്പുറത്ത് കേൾക്കുന്നില്ല, അതുപോലെ മേഘനാഥനും കേൾക്കുന്നില്ല, ടവർ കട്ടാകുന്നു. അതിനുശേഷം ഫോൺ ആണെങ്കിൽ രണ്ടുപേരും വെക്കുന്നുണ്ട്. പ്രസാദ് ആണെങ്കിൽ ഫോൺ വലിച്ചെറിയുന്നുണ്ട്. ആ സമയത്ത് ഗുണ്ട അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. പിന്നാലെ പ്രസാദം ചെല്ലുന്നു. ആ സമയത്ത് അഞ്ജലി തടയുന്നുണ്ട്, വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ പ്രസാദിന് ദേഷ്യം വരുന്നുണ്ട്. പ്രസാദ് ചോദിക്കുന്നുണ്ട്, നിന്നെ ആരാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, ഏതവനാണ് നിന്നെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. പ്രസാദ് അഞ്ജലിയോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. മറുപടി പറ, നിന്റെ വായിൽ നാക്കില്ല, എന്താണ് കാര്യമെന്ന് പറയാനെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ അഞ്ജലി കരയുന്നുണ്ട്. പ്രസാദ് വീണ്ടും അഞ്ജലിയോട് പറയുന്നുണ്ട്, നിനക്ക് വേണ്ടിയാണ് ഞാൻ അവരോട് തല്ലുകൂടിയത്, അപ്പൊ നീ എന്താണ് കാര്യമെന്ന് പറയണ്ടേ, നിനക്കാണെങ്കിൽ എന്നോട് ഒരു ആത്മാർത്ഥതയും ഇല്ല, എന്നോടൊട്ടും വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ എന്നോടൊന്നും തുറന്നു പറയാത്തതെന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ. പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട്, അങ്ങനെ തന്നെയാണ്, എനിക്കത് മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ പറയുന്നു. അഞ്ജലി ഒരുപാട് കരയുന്നുണ്ടായിരുന്നു. അത് കാണുമ്പോൾ പ്രസാദ് പറയുന്നുണ്ട്, ഇത് അമ്പല പരിസരമാണ്, ഇനി കരയുകയൊന്നും വേണ്ട, തനിക്ക് എപ്പോഴാണോ എല്ലാ കാര്യങ്ങളും പറയാൻ തോന്നുന്നത് അപ്പൊ പറഞ്ഞാൽ മതി, അതിനുള്ള അവകാശം തനിക്കുണ്ടെന്നൊക്കെ പറയുന്നു. പ്രസാദ് പറയുന്നുണ്ട്, താനാണെങ്കിൽ ഒരു കാര്യവും എന്നോട് തുറന്നു പറയുന്നില്ല, അതിന്റെ വിഷമം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. തനിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ മരിച്ചാൽ മാത്രമേ തന്റെ ശരീരത്തിൽ വേറൊരാൾക്ക് തൊടാൻ പറ്റത്തുള്ളൂ, ഇതെന്റെ വാക്കാണെന്നൊക്കെ പറയുന്നു. പ്രസാദ് അങ്ങനെ പറഞ്ഞിട്ട് അഞ്ജലിയുടെ കൈ പിടിക്കുന്നു. അഞ്ജലിയുടെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു പോവുകയാണ്. പിന്നീട് രണ്ടുപേരും ബൈക്കിലാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നു. ആ സമയത്ത് പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട്, ഒരനുഗ്രഹം കൊടുക്കണമെന്നൊക്കെ. ഒരാളാണെങ്കിൽ ദക്ഷിണ തരാൻ വരുന്നുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ഹരിയാണെങ്കിൽ ഡ്രസ്സും പൈസയുമായിട്ട് വരുന്നുണ്ട്. ഹരി പറയുന്നുണ്ട്, എനിക്ക് ആദ്യത്തെ സാലറി കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം സാലറിയും ഡ്രസ്സും പ്രസാദ് ഏട്ടന്റെ കയ്യിൽ കൊടുത്തിട്ട് അനുഗ്രഹം വാങ്ങുകയാണ്. പ്രസാദ് പറയുന്നുണ്ട്, എനിക്ക് ഡ്രസ്സ് മാത്രം മതി, പൈസ നീ തന്നെ വെച്ചോളാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു കൊടുക്കുന്നു. അതിനുശേഷം എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് അഞ്ജലി ആണെങ്കിൽ സീതമ്മയോട് വഴിയിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. സീതമ്മ അത് കേട്ടിട്ട് പറയുന്നുണ്ട്, ഇനിയും മോള് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെയാണെങ്കിൽ 3 ആണുങ്ങളുണ്ട് നിങ്ങൾക്ക് സുരക്ഷിതത്വത്തിന് വേണ്ടി, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു. പ്രസാദ് ആണെങ്കിൽ അത് കേട്ടുകൊണ്ട് വരുന്നുണ്ട്. പ്രസാദ് പറയുന്നുണ്ട്, 3 പേരല്ല, പുഷ്പേട്ടനും പിന്നെ അച്ചൂട്ടനും കൂടി ഉണ്ടെന്നൊക്കെ. ഇന്ന് വഴിയിൽ വെച്ചുണ്ടായ കാര്യമാണോ അഞ്ജലി സീതമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അത് വല്ല കള്ളന്മാരുമായിരിക്കും, മാല പറിക്കാൻ വല്ലതും വന്നതായിരിക്കും, അതിനെക്കുറിച്ചൊന്നും ഇനി ഓർക്കണ്ട, അത് വിട്ടേക്കാന്നൊക്കെ പറയുന്നു. അതിനുശേഷം പ്രസാദ് പറയുന്നുണ്ട്, ഞാൻ നാഥൻ സാറിന്റെ വീട്ടിൽ പോവുകയാണ്, അച്ചൂട്ടനെ വിളിക്കാൻ പോവുകയാണ്, അച്ചൂട്ടൻ ഇല്ലാത്തത് കൊണ്ട് ഒരു സുഖമില്ല എന്നൊക്കെ പറയുന്നു. അഞ്ജലി വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അഞ്ജലി അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല എന്ന്. പ്രസാദ് പോയതിനു ശേഷം സീതമ്മ അഞ്ജലിയെ ഉപദേശിക്കുന്നുണ്ട്, പ്രസാദിനാണെങ്കിൽ നല്ലൊരു അച്ഛന്റെയും ഭർത്താവിന്റെയും മനസ്സുണ്ട്, അതുകൊണ്ട് പ്രസാദിനെ ജീവിതത്തിലേക്ക് കൂട്ടി യോജിപ്പിക്കണമോ വേണ്ടോ എന്ന് നീയാണ് തീരുമാനിക്കേണ്ടതെന്നൊക്കെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ്. മേഘനാഥനാണെങ്കിൽ ഗുണ്ടകളെ വഴക്കു പറയുന്നുണ്ട്, വല്ലവന്റെ അടി വാങ്ങിയിട്ട് നീയൊക്കെ എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിക്കുന്നു. രാധയെ രക്ഷിച്ചത് ആരാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗുണ്ടകൾ അപ്പോൾ പറയുന്നുണ്ട്, ആ പെൺകുട്ടിയാണെങ്കിൽ അയാളെ വിളിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ. മേഘനാഥൻ അപ്പോൾ ചോദിക്കുന്നുണ്ട്, അയാളുടെ പേരെന്താണെന്നൊക്കെ. ഗുണ്ടകൾക്കാണെങ്കിൽ പേരറിയില്ലായിരുന്നു, അവരും മിണ്ടാതെ നിൽക്കുന്നു. അപ്പോഴും മേഘനാഥനാണെങ്കിൽ അവരെ അടിക്കുന്നുണ്ട്. ആ സമയത്ത് മണിച്ചൻ പറയുന്നുണ്ട്, അവരെ വെറുതെ വിട്ടേക്കാനെന്നൊക്കെ. മണിച്ചനും പറയുന്നുണ്ട്, എന്നാലും അവൻ ആരായിരിക്കും, അവളെ എന്തിനാണ് സംരക്ഷിക്കുന്നത്, അവളുമായിട്ട് എന്ത് ബന്ധമായിരിക്കും എന്നൊക്കെ പറയുന്നു. ഗുണ്ടകൾ പോയതിനു ശേഷം പ്രസാദ് വീട്ടിലേക്ക് വരുന്നു. പ്രസാദിനെ കാണുമ്പോൾ മേഘനാഥനാണെങ്കിൽ കുറച്ച് സമാധാനമാകുന്നുണ്ട്. പ്രസാദ് മേഘനാഥനോട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട്, ജോലിക്കാരുടെ ചെറിയൊരു പ്രശ്നമൊക്കെയാണെന്നൊക്കെ. പ്രസാദ് അച്ചൂട്ടനെ വിളിക്കാൻ വന്നതാണെന്ന് പറയുന്നു. അച്ചൂട്ടനാണെങ്കിൽ അവിടേക്ക് വരുമ്പോൾ അച്ഛന്ന് വിളിച്ചുകൊണ്ട് പ്രസാദിനെ വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അമ്മ വന്നില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രസാദ് വന്നില്ല എന്നൊക്കെ പറയുന്നു. അതിനുശേഷം അച്ചൂട്ടനാണെങ്കിൽ മേഘനാഥനോട് പറയുന്നുണ്ട്, അങ്കിൾ കൂടെ ഞങ്ങളുടെ കൂടെ വരാനെന്നൊക്കെ. മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട്, ഇന്ന് വരുന്നില്ല, ഒരു ദിവസം ഉറപ്പായിട്ടും വരാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരെയും യാത്ര അയക്കുന്നു. മണിച്ചനാണെങ്കിൽ മേഘനാഥനെ ഉപേക്ഷിക്കുന്നുണ്ട്, അമ്മയെ തിരിച്ചു വിളിച്ചാലോ എന്ന്. മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ ഇവിടെ വേണ്ട, എന്നെ ചുമ്മാതെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമെന്നൊക്കെ പറയുന്നു. ഇപ്പൊ ഇവിടെ വേണ്ടത് അമ്മായിയാണ്, അമ്മായിയാണ് ഇങ്ങോട്ട് വിളിക്കേണ്ടതെന്നൊക്കെ പറയാണ്. പിന്നീട് രാത്രിയിൽ അഞ്ജലി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുഷ്പേട്ടനാണെങ്കിൽ ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അഞ്ജലി അപ്പോൾ പറയുന്നുണ്ട്, നല്ല ടേസ്റ്റുള്ള ചായയാണെന്നൊക്കെ. ആ സമയത്ത് പ്രസാദും അവിടേക്ക് വരുന്നുണ്ട്, ഉറങ്ങിയില്ല എന്നൊക്കെ ചോദിക്കുന്നു. അച്ചൂട്ടനാണെങ്കിൽ എന്നെ കെട്ടിപ്പിടിച്ചുറങ്ങുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അഞ്ജലി അത് കേൾക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഔട്ടായല്ലോ, ഇപ്പൊ അച്ഛനും മോനും ആണല്ലോ സെറ്റ് എന്നൊക്കെ ചോദിക്കുന്നു.
പ്രസാദ് ആണെങ്കിൽ അഞ്ജലിയോട് ഇത്രയും നേരം എന്തെടുക്കുകയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് അഞ്ജലി ഒരു പേപ്പറുമായിട്ട് അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഈ കൊട്ടേഷൻ ഒന്ന് നോക്കിക്കെ, എങ്ങനെയുണ്ടെന്ന് പറയാനെന്ന് പറയുന്നു. ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു. പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. താങ്ക് യു.